തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന 15 വയസ്സുകാരൻ ഡ്രൈവർ അറിയാതെ ആംബുലൻസ് ഓടിച്ചു കൊണ്ടുപോയി. വണ്ടി 8 കിലോമീറ്റർ പിന്നിട്ട ശേഷം ഡ്രൈവർ പിന്തുടർന്ന് വണ്ടി കണ്ടെത്തി. താക്കോൽ വണ്ടിയിൽ വെച്ച് വെള്ളം കുടിക്കാൻ പോയതായിരുന്നു ഡ്രൈവർ. ഇന്നലെ വൈകിട്ട് 4:45 ആംബുലൻസ് കൊണ്ടുപോയത് ആശുപത്രി ജീവനക്കാരിയുടെ മകനാണ്. സുരക്ഷാ വീഴ്ച പരിശോധിക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. തൃശൂർ ജില്ലാ ആശുപത്രിയിലെ ആംബുലൻസ് ഇന്നലെ വൈകിട്ട് 5 മണിക്ക് ശേഷമാണ് കാണാതായത്. ഡ്രൈവർ വെള്ളം കുടിക്കാനായി പോയ സമയത്തായിരുന്നു ഈ ആംബുലൻസ് കാണാതായത്. പിന്നീട് GPS വെച്ച് ഇത് പരിശോധിച്ചപ്പോൾ ഒല്ലൂർ ഭാഗത്തേക്കാണ് ഈ ആംബുലൻസ് പോയതെന്ന് മനസ്സിലായി. പോലീസിന് വിവരമറിയുകയും ഈ ആംബുലൻസ് ഡ്രൈവറും സംഘവും ഈ ആംബുലൻസ് തിരഞ്ഞ് പിന്നാലെ പോവുകയും ചെയ്തു. അങ്ങനെ ആനക്കല്ല് അടുത്ത് വെച്ച് ഒല്ലൂർ സ്റ്റേഷനത്തിലെ ആനക്കല്ല് എന്ന പരിസരത്ത് വെച്ചാണ് ഈ ആംബുലൻസ് ഡ്രൈവർ കണ്ടെത്തുന്നത്. അപ്പോൾ വണ്ടി ഓടിച്ചിരുന്നത് 15 വയസ്സുകാരനായിരുന്നു. ജില്ലാ ആശുപത്രിയിലെ ആശുപത്രിയുടെ ജീവനക്കാരിയുടെ മകനാണ് ഈ 15 വയസ്സുകാരൻ. ഇവിടെ പനിയായും രക്താണുക്കൾ കുറയുന്നതുമായും ബന്ധപ്പെട്ട അസുഖത്തിന് ചികിത്സ തേടി വന്നതായിരുന്നു. 4 ദിവസമായി ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. അപ്പോൾ വലിയ തിരക്കുള്ള സമയത്ത് ഈ 15 വയസ്സുകാരൻ തൃശൂർ നഗരത്തിലൂടെ ആംബുലൻസ് ഓടിച്ച് ഒല്ലൂർ വരെ ഏകദേശം 8 കിലോമീറ്റർ ദൂരം വണ്ടി ഓടിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അപകടമൊന്നും വരുത്തിയില്ല. ഈ 15 വയസ്സുകാരൻ നേരത്തെ വീട്ടിൽ വണ്ടി അല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്ക് പരിചയമുണ്ട് എന്നുള്ളതാണ് പോലീസിന് അവരിൽ നിന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായത്. അപകടമൊന്നും കൂടാതെ കുട്ടി ആനക്കൽ വരെ എത്തി. പക്ഷേ അവിടെ എത്തിയപ്പോൾ ആംബുലൻസ് ഓഫായി. ആംബുലൻസ് കുട്ടി വണ്ടിയിൽ നിന്ന് ഇറങ്ങി തള്ളുമ്പോഴാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതും. ഒപ്പം കയ്യിൽ മരുന്ന് കയറ്റിയതിൻ്റെ സിറിഞ്ച് ഉൾപ്പെടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് ആശുപത്രിയിൽ നിന്ന് വരുന്ന കുട്ടിയാണെന്ന് നാട്ടുകാർക്കും മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഉടനെ ആശുപത്രി അധികൃതരെയും ഒപ്പം പോലീസിനെയും നാട്ടുകാരും വിവരമറിയിച്ചു. പിന്നാലെ ആംബുലൻസിൻ്റെ ഡ്രൈവറും എത്തി. ഈ ഒരു സംഭവത്തിൽ 15 വയസ്സുകാരൻ ഒരു രസത്തിന് ആംബുലൻസ് എടുത്ത് ഓടിച്ചു എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രാഥമികമായ പരിശോധനയിൽ മനസ്സിലായത്. അല്ലാതെ വണ്ടി മോഷ്ടിച്ചു കടത്തുക എന്നുള്ളതായിരുന്നല്ലോ ഉദ്ദേശം. അപ്പോൾ പ്രായപൂർത്തിയാകാത്ത കുട്ടി എന്നുള്ള നിലയ്ക്ക് ഈ ഒരു വിഷയത്തിൽ ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല. കോടതിയിൽ റിപ്പോർട്ട് നൽകുമെന്നാണ് പറയുന്നത്. തൃശ്ശൂരിൽ നിന്ന് നിഖിൽ ഡേവിസ്, മനോരമ ന്യൂസ്.